ഇൻസൈറ്റ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2019 മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ആദ്യ ഭാഗമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കണും പ്രസ് ചെയ്യൂ. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, അടുത്തിടെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ചേർക്കാൻ തീരുമാനിച്ച മൃഗം ജിറാഫ്. അടുത്തിടെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിൽ ചേർക്കാൻ തീരുമാനിച്ച മൃഗം ജിറാഫ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ വ്യോമസേനയുടെ വൈസ് ചീഫ് ആയി നിയമിതനാകുന്ന വ്യക്തി എയർ മാർഷൽ രാകേഷ് കെ എസ് ബദരിയ. ഇന്ത്യൻ വ്യോമസേനയുടെ വൈസ് ചീഫ് ആയി നിയമിതനാകുന്ന വ്യക്തി എയർ മാർഷൽ രാകേഷ് കെ എസ് ബദരിയ. അടുത്ത ചോദ്യം, അടുത്തിടെ പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നത് നിരോധിച്ച രാജ്യം ശ്രീലങ്ക. അടുത്തിടെ പൊതുസ്ഥലങ്ങളിൽ മുഖം മറയ്ക്കുന്നത് നിരോധിച്ച രാജ്യം ശ്രീലങ്ക. അവിടെ നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെയൊരു വിധി അവിടെ പുറപ്പെടുവിച്ചത്. അടുത്ത ചോദ്യം, ഭാരതീയ സ്ക്രിപ്റ്റിലുള്ള ഡോക്യുമെൻറ്റുകൾ വായിക്കുന്നതിനായി ഒരു ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ OCR സംവിധാനം വികസിപ്പിച്ച ഇന്ത്യയിലെ സ്ഥാപനം മദ്രാസ് IIT. ഭാരതീയ സ്ക്രിപ്റ്റിലുള്ള ഡോക്യുമെൻറ്റുകൾ വായിക്കുന്നതിനായി ഒരു ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നേഷൻ OCR സംവിധാനം വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ സ്ഥാപനം മദ്രാസ് IIT. അടുത്ത ചോദ്യം, 2019 അസർബൈജാൻ ഗ്രാൻഡ് പ്രിക്സ് നേടിയ വ്യക്തി വട്ടരി ബോട്ടാസ്. 2019 അസർബൈജാൻ ഗ്രാൻഡ് പ്രിക്സ് നേടിയ വ്യക്തി വട്ടരി ബോട്ടാസ്. അടുത്ത ചോദ്യം, $1 trillion മൂല്യമുള്ള ലോകത്തിലെ മൂന്നാമത്തെ കമ്പനിയായി അടുത്തിടെ വളർന്ന ഗ്ലോബൽ സോഫ്റ്റ്വെയർ കമ്പനി മൈക്രോസോഫ്റ്റ്. $1 trillion മൂല്യമുള്ള ലോകത്തിലെ മൂന്നാമത്തെ കമ്പനിയായി അടുത്തിടെ വളർന്ന ഗ്ലോബൽ സോഫ്റ്റ്വെയർ കമ്പനി മൈക്രോസോഫ്റ്റ്. അടുത്ത ചോദ്യം, 2019 ബാഴ്സലോണ ഓപ്പൺ വിജയിച്ച വ്യക്തി ഡൊമിനിക് തീം ഓസ്ട്രിയ. ഓസ്ട്രിയയുടെ ഡൊമിനിക് തീമാണ് 2019 ബാഴ്സലോണ ഓപ്പൺ വിജയിച്ച വ്യക്തി. അടുത്ത ചോദ്യം, ബാഡ്മിൻ്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പ് 2019 മെൻ സിംഗിൾസ് നേടിയത് കെൻഡോ മൊമോട്ട ജപ്പാൻ. വുമൻ സിംഗിൾ നേടിയത് അക്കനെ യൊമാഗുച്ചി ജപ്പാൻ. ബാഡ്മിൻ്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പ് 2019 കുറിച്ചാണ് പറയുന്നത്. മെൻ സിംഗിൾസ് നേടിയത് കെൻറ്റോ മൊമോട്ട ജപ്പാൻ. വുമൻ സിംഗിൾസ് നേടിയത് അക്കനെ യൊമാഗുച്ചി ജപ്പാൻ. രണ്ടുപേരും ജപ്പാനിൽ നിന്ന് താരങ്ങളാണ്. മൊട്ടയ്ക്ക് യോഗമുണ്ട് എന്ന് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരുകളും ഓർക്കാൻ പറ്റും. ബാഡ്മിൻ്റൺ ഏഷ്യ ചാമ്പ്യൻഷിപ്പ് 2019 മൊട്ടയ്ക്ക് യോഗമുണ്ട്. അടുത്ത ചോദ്യം, 4th ആനുവൽ ഇന്ത്യ ഗോൾഫ് ഇൻഡസ്ട്രി അസോസിയേഷൻ അവാർഡിൽ ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെൻറ്റ് ആസ് എ പ്ലെയർ 2019 തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഗഗൻജീത് ബുള്ളർ. 4th ആനുവൽ ഇന്ത്യ ഗോൾഫ് ഇൻഡസ്ട്രി അസോസിയേഷൻ അവാർഡിൽ ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെൻ്റ് ആസ് എ പ്ലെയർ 2019 തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഗഗൻജീത് ബുള്ളർ. അടുത്ത ചോദ്യം, അടുത്തിടെ ഗ്രാഫീൻ ക്വാണ്ടം ഡോട്ട്സ് ഉപയോഗിച്ച് 27°C മുതൽ 196°C വരെ കൃത്യമായി അളക്കുന്ന അൾട്രാ സെൻസിറ്റീവ് തെർമോമീറ്റർ വികസിപ്പിച്ച സർവകലാശാല ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാല ന്യൂഡൽഹി. അടുത്തിടെ ഗ്രാഫീൻ ക്വാണ്ടം ഡോട്ട്സ് ഉപയോഗിച്ച് 27°C മുതൽ 196°C വരെ കൃത്യമായി അളക്കുന്ന അൾട്രാ സെൻസിറ്റീവ് തെർമോമീറ്റർ വികസിപ്പിച്ച സർവകലാശാലയുടെ പേര് ജാമിയ മിലിയ ഇസ്ലാമിക് സർവകലാശാല ന്യൂഡൽഹി. അടുത്ത ചോദ്യം, ഹോൾസെയിൽ ക്രിപ്റ്റോ കറൻസി വ്യാപാരം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ബൈ യു കോയിൻ. ഹോൾസെയിൽ ക്രിപ്റ്റോ കറൻസി വ്യാപാരം ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ച് ബൈ യു കോയിൻ. അടുത്ത ചോദ്യം, 42nd പോർഷെ ടെന്നീസ് ഗ്രാൻഡ് പ്രിക്സ് 2019 വേദി സ്റ്റുഗാർട്ട് ജർമ്മനി. 42nd പോർഷെ ടെന്നീസ് ഗ്രാൻഡ് പ്രിക്സ് 2019 വേദി സ്റ്റുഗാർട്ട് ജർമ്മനി. അടുത്തിടെ അന്തരിച്ച രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത മലയാളി ബ്രിഗേഡിയർ VK നായർ. അടുത്തിടെ അന്തരിച്ച രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത മലയാളി ബ്രിഗേഡിയർ VK നായർ. അടുത്ത ചോദ്യം, അടുത്തിടെ അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകനും കേന്ദ്ര സർക്കാരിൻ്റെ പുകയില വിരുദ്ധ പരസ്യങ്ങളിൽ ശബ്ദം നൽകിയതുമായ മലയാളി ഗോപൻ അഥവാ ഗോപിനാഥൻ നായർ. അടുത്തിടെ അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകനും കേന്ദ്ര സർക്കാരിൻ്റെ പുകയില വിരുദ്ധ പരസ്യങ്ങളിൽ ശബ്ദം നൽകിയതുമായ മലയാളി ഗോപൻ അഥവാ ഗോപിനാഥൻ നായർ. അടുത്ത ചോദ്യം, 2019 മുട്ടത്തുവർക്കി സാഹിത്യ പുരസ്കാര ജേതാവ് ബെന്യാമിൻ. അദ്ദേഹത്തിൻ്റെ ആടുജീവിതം എന്ന നോവലിനാണ്
2019 മുട്ടത്തുവർക്കി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. ബെന്യാമൻ ആടുജീവിതം 2019 മുട്ടത്തുവർക്കി സാഹിത്യ പുരസ്കാരം. അടുത്ത ചോദ്യം, 2019 സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാര ജേതാക്കൾ സി രാധാകൃഷ്ണൻ സാഹിത്യത്തിനും എസ് രമേശൻ നായർ കവിതയ്ക്കും. 2019 സുകുമാർ അഴീക്കോട് തത്വമസി പുരസ്കാര ജേതാക്കൾ സി രാധാകൃഷ്ണൻ സാഹിത്യം എസ് രമേശൻ നായർ കവിത. അടുത്ത ചോദ്യം, പുരുഷന്മാരുടെ ഏകദിന ക്രിക്കറ്റിൽ അമ്പയറാകുന്ന ആദ്യ വനിത ക്ലാരി പോളോസാക് ഓസ്ട്രേലിയ. പുരുഷന്മാരുടെ ഏകദിന ക്രിക്കറ്റിൽ അമ്പയറാകുന്ന ആദ്യ വനിത ക്ലാരി പോളോസാക് ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം, അടുത്തിടെ ICCയുടെ ഏകദിന ക്രിക്കറ്റ് പദവി ലഭിച്ച രാജ്യം പപ്പുവ ന്യൂഗിനിയ. പപ്പുവ ന്യൂഗിനിയക്കാണ് അടുത്തിടെ ICCയുടെ ഏകദിന ക്രിക്കറ്റ് പദവി ലഭിച്ച രാജ്യം. അടുത്ത ചോദ്യം, ദക്ഷിണാഫ്രിക്കയുടെ ദേശീയ ബഹുമതിയായ ഓർഡർ ഓഫ് ഇക്കാമംഗ 2019 സിൽവർ ഡിവിഷന് അർഹനായ മുൻ ക്രിക്കറ്റ് താരം ജാക്വിസ് കാലിസ്. ദക്ഷിണാഫ്രിക്കയുടെ ദേശീയ ബഹുമതിയായ ഓർഡർ ഓഫ് ഇക്കാമംഗ 2019 സിൽവർ ഡിവിഷന് അർഹനായ മുൻ ക്രിക്കറ്റ് താരം ജാക്വിസ് കാലിസ്. അടുത്ത ചോദ്യം, മൈക്രോ ഇൻഷുറൻസ് ഫ്രെയിംവർക്കിനെ കുറിച്ച് പഠിക്കുന്നതിനായി IRDA രൂപീകരിച്ച കമ്മിറ്റി ഓൺ മൈക്രോ ഇൻഷുറൻസിൻ്റെ തലവൻ സുരേഷ് മാത്തൂർ. മൈക്രോ ഇൻഷുറൻസ് ഫ്രെയിംവർക്കിനെ കുറിച്ച് പഠിക്കുന്നതിനായി IRDA രൂപീകരിച്ച കമ്മിറ്റി ഓൺ മൈക്രോ ഇൻഷുറൻസിൻ്റെ തലവൻ സുരേഷ് മാത്തൂർ. അടുത്ത ചോദ്യം, ദ സെക്കൻഡ് ബെൽറ്റ് ആൻഡ് റോഡ് ഫോറം ഫോർ ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ്റെ വേദി ബീജിംഗ് ചൈന. ദ സെക്കൻഡ് ബെൽറ്റ് ആൻഡ് റോഡ് ഫോറം ഫോർ ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ്റെ വേദി ബീജിംഗ് ചൈന. അടുത്ത ചോദ്യം, അടുത്തിടെ പേഴ്സണാലിറ്റി ക്വിസ് അപ്ലിക്കേഷനുകൾക്ക് വിലക്കേർപ്പെടുത്തിയ സാമൂഹ്യ മാധ്യമം ഫേസ്ബുക്ക്. അടുത്തിടെ പേഴ്സണാലിറ്റി ക്വിസ് അപ്ലിക്കേഷനുകൾക്ക് വിലക്കേർപ്പെടുത്തിയ സാമൂഹ്യ മാധ്യമം ഫേസ്ബുക്ക്. അടുത്ത ചോദ്യം, 2019 വേൾഡ് ഇമ്മ്യൂണൈസേഷൻ വീക്ക് ഏപ്രിൽ 24 മുതൽ 30 വരെ ആണ് വേൾഡ് ഇമ്മ്യൂണൈസേഷൻ വീക്കായി ആചരിച്ചത്. അതിൻ്റെ ഈ ക്യാമ്പയിൻ്റെ തീം എന്താണെന്നാണ് ചോദ്യം. പ്രൊട്ടക്ട് ടുഗദർ വാക്സിൻസ് വർക്ക്. 2019 ഏപ്രിൽ 24 മുതൽ 30 വരെ ആചരിക്കുന്ന വേൾഡ് ഇമ്മ്യൂണൈസേഷൻ വീക്കിൻ്റെ തീം എന്താണ്? പ്രൊട്ടക്റ്റഡ് ടുഗദർ വാക്സിൻ വർക്ക്. അടുത്ത ചോദ്യം, അടുത്തിടെ അന്തരിച്ച എത്യോപ്യൻ പ്രസിഡന്റ് നെഗാസോ ഗിഡാഡ. അടുത്തിടെ അന്തരിച്ച എത്യോപ്യൻ പ്രസിഡന്റ് നെഗാസോ ഗിഡാഡ. അടുത്ത ചോദ്യം, അടുത്തിടെ ഇന്ത്യയിൽ നിന്ന് VVPAT യന്ത്രം വാങ്ങിക്കാൻ തീരുമാനിച്ച രാജ്യം നമീബിയ. അടുത്തിടെ ഇന്ത്യയിൽ നിന്ന് VVPAT യന്ത്രം വാങ്ങിക്കാൻ തീരുമാനിച്ച രാജ്യം നമീബിയ. അടുത്ത ചോദ്യം, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ AIFF ടെക്നിക്കൽ ഡയറക്ടറായി നിയമിതനായ വ്യക്തി ഡോറു ഐസക്. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ AIFF ടെക്നിക്കൽ ഡയറക്ടറായി നിയമിതനായ വ്യക്തി ഡോറു ഐസക്. അടുത്ത ചോദ്യം, യുണൈറ്റഡ് കിങ്ഡം ഏർപ്പെടുത്തിയ ഫെലോഷിപ്പ് ഓഫ് ദ റോയൽ സൊസൈറ്റി ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ഗഗൻദീപ് കാങ്. യുണൈറ്റഡ് കിങ്ഡം ഏർപ്പെടുത്തിയ ഫെലോഷിപ്പ് ഓഫ് ദ റോയൽ സൊസൈറ്റി ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ഗഗൻദീപ് കാങ്. അടുത്ത ചോദ്യം, ബീജിംഗിൽ നടന്ന ഇൻ്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ 2019 ലോകകപ്പ് മത്സരത്തിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യ. ബീജിംഗിൽ നടന്ന ഇൻ്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ 2019 ലോകകപ്പ് മത്സരത്തിൽ മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യ. അടുത്ത ചോദ്യം, ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയറിൽ വെച്ച് അമേരിക്കൻ റെസ്ലിംഗ് ബോഡി നടത്തുന്ന പ്രത്യേക ഗുസ്തി മത്സരത്തിനായി ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ക്ഷണിക്കപ്പെടുന്ന വ്യക്തി ബജ്രംഗ് പുനിയ. ന്യൂയോർക്കിലെ മാഡിസൺ സ്ക്വയറിൽ വെച്ച് അമേരിക്കൻ റെസ്ലിംഗ് ബോഡി നടത്തുന്ന പ്രത്യേക ഗുസ്തി മത്സരത്തിനായി ഇന്ത്യയിൽ നിന്ന് ആദ്യമായി ക്ഷണിക്കപ്പെടുന്ന വ്യക്തി ബജ്രംഗ് പുനിയ. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.